നമസ്കാരം എൻ്റെ പേര് അർജുൻ മാധവൻ രണ്ടു ദിവസം മുമ്പ് റാന്നിയിൽ ഒരു അമ്പലത്തിലേക്കുള്ള ഘോഷയാത്ര പോകേണ്ട ഒരു പാതയിൽ കുറേ എന്താ പറയുക മാലിന്യങ്ങൾ ആരോ സാമൂഹ്യ വിരുദ്ധർ കൊണ്ട് തള്ളി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ ഒരു വാർത്ത കണ്ടു അതിനിപ്പം എന്താ പ്രസക്തിയെന്ന് ചോദിച്ചാൽ അതിനിപ്പം വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുക അതിനിപ്പോൾ പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ വന്നിട്ടുള്ളത് സോ ബേസിക്കലി അങ്ങനെ ഒരു വാർത്ത കണ്ടു അതായത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു ഘോഷയാത്ര പോകാനുണ്ടായത് തിങ്കളാഴ്ച രാത്രി അതുവഴി ഒരു സാമൂ കുറെ സാമൂഹ്യ വിരുദ്ധരായിരിക്കാം മാലിന്യം തള്ളിയിട്ട് കാണപ്പെട്ടു പിന്നീട് അധികൃതരെല്ലാം ചേർന്ന് അത് വൃത്തിയാക്കുകയുണ്ടായി അങ്ങനെ ഒരു വാർത്ത കണ്ടു ഞാനിപ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ വാർത്തയാണ് ഇത് വളരെ ചെറിയ വാർത്തയായിട്ട് ഓൺലൈനിലും മറ്റുമൊക്കെ വെച്ചാൽ കൊടുത്തൊഴിവാക്കിയ വാർത്തയാണ് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഒരു മാധ്യമം കൊടുത്തില്ല പക്ഷേ ഇതിൻ്റെ സന്ദർഭവും കാര്യങ്ങളും മാറിക്കഴിഞ്ഞാൽ ഈ വാർത്തയുടെ രൂപം മാറും അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ് ഫോർ എക്സാമ്പിൾ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഘോഷയാത്രയോ പരിപാടിയോ ഇനി അതൊന്നും വേണ്ട സി എ അനുകൂലിച്ചുള്ള ഒരു പ്രകടനം നടക്കേണ്ട വഴിയിലാണ് രാത്രി കുറേ സാമൂഹ്യ വിരുദ്ധ മാലിന്യം കൊണ്ട് തള്ളിയത് എന്ന് വെക്കുക എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെയാണെങ്കിൽ വാർത്തയുടെ രൂപം മാറും ഡയമെൻഷൻ മാറും പറയുന്ന കാര്യങ്ങൾ മാറും ഒരു കോളത്തിൽ ഒതുങ്ങിയ ഈ വാർത്ത ഒരു പത്ത് കോളത്തിൽ വരികയും ഹെഡ്ലൈനായി മാറുകയും രണ്ട് ദിവസം കൗണ്ടർ പോയിൻറ്റിൻ്റെ വിഷയമാവുകയും ചെയ്യും ഉത്തരേന്ത്യയിൽ മാത്രമുണ്ടായിരുന്ന വർഗീയത കേരളത്തിൻ്റെ പടിവാതിൽക്കിൽ വന്ന് മുട്ടിനിക്കുന്നുവെന്ന് ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികളും എഴുന്നേറ്റുന്നെന്ന് പറയുകയും ഇവിടെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും കേരളത്തിനെ വർഗീയമായി ധ്രുവീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് വർഗീയതയാണ് മനഃപൂർവ്വം ആരൊക്കെയോ കൂടി രാഷ്ട്രീയ താല്പര്യങ്ങളിൽ ആഡ് ചെയ്തതെന്ന് പറയും അങ്ങനെ പറയും ഇതാദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാകുന്നത് ഒരു ഇൻസിഡൻസ് എനിക്ക് ഓർമ്മയുള്ളത് യെദ്യൂരപ്പ യെദ്യൂരപ്പ കേരളത്തിൽ ഒരു ക്ഷേത്ര സന്ദർശനത്തിനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതൊരു വാർത്തയല്ല നേരെ മറിച്ച് മറ്റൊരു രാഷ്ട്രീയക്കാരൻ മറ്റൊരു ആരാധനാലയത്തിൽ പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു അക്രമം വന്നിരുന്നുവെങ്കിൽ അതിന് വർഗീയതയായി ചിത്രീകരിക്കും ഇതാണ് വാർത്തകളുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരേ വാർത്ത രണ്ട് സ്ഥലത്ത് രണ്ട് ഡയമെൻഷനിൽ നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും പുരസ്കാര ജേതാക്കളും അതിനെ രണ്ട് രീതിയിലാണ് കാണുന്നതെന്നും സ്ഥാപിത താല്പര്യത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ വർഗീയമായി കാര്യങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിലേക്ക് കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം ഇത് അർജുൻ മാധവൻ പറഞ്ഞതല്ല അർജുൻ മാധവന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ തലക്ക് കയറണ്ട ഞാൻ വർഗീയത പ്രചരിപ്പിക്കാൻ നോക്കി പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് സി രവിചന്ദ്രൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വന്ത സഹചാരി യുക്തിവാദി പ്രസ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ തലതൊട്ടപ്പനായിട്ടുള്ള സി രവിചന്ദ്രനാണ് എല്ലാ പ്രസംഗത്തിലും ഒരു 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 മിക്ക പ്രസംഗത്തിലും അദ്ദേഹം ഈ കാര്യങ്ങളെ പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ അദ്ദേഹം പലപ്പോഴും എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇനി അർജുൻ മാധവനെ പറയണ്ട എം എൻ കാരശ്ശേരി ഇടതുപക്ഷത്തോട് ചായ അടുത്തപക്ഷ സഹയാത്രികൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആ ആശയങ്ങളോട് കുറച്ചെങ്കിലും താല്പര്യമുള്ള കാരശീര്യ മാസം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വ്യക്തമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാൻ വേണ്ടി പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നുണ്ട് സി എയും എൻ ആർ സി ഐയും എടുത്തു നോക്കിയാലും വ്യക്തമായി കേരളത്തിനെ ധ്രുവീകരിച്ചു കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ അതിൻ്റെ പേരിൽ സീറ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാദം ആദ്യം ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ പല രാഷ്ട്രീയ താല്പര്യങ്ങളിലുള്ള ആളുകളും താല്പര്യ കക്ഷികളുമാണ് എന്നുള്ളതും കൂടിയാണ് വാദം ഒരു വാർത്ത രണ്ട് ഡയമെൻഷനിൽ രണ്ട് ഡയറക്ഷനിൽ രണ്ട് സാഹചര്യങ്ങളിൽ വരുമ്പോൾ സ്ഥലങ്ങൾ മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ പ്രാധാന്യം കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറക്കുകയും കൂട്ടുകയും ചെയ്യുന്നതും അതിനെ വളരെ പോയിസണസ് ആയി ഡ്രൈവ് ചെയ്യുന്നതും പിന്നെ ബി ജെ പിയും ആർ എസ് എസും ആണെന്ന് മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വളരെ വ്യക്തമായി കേരളത്തിനെ ധ്രുവീകരിക്കുവാനുള്ള ധ്രുവീകരണ രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെടുന്ന പല ആളുകളുമാണ് അതിന് വോട്ടിൻ്റെ വോട്ട് ബാങ്കുകളുടെ ഒരു മറവറ്റി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാരെ തല്ലിക്കൊന്നാലും ആരൊക്കെ തല്ലിച്ചെത്താലും അത്രയൊക്കെ ചോരപ്പുഴ ഒഴുകിയാലും ദൈവ സ്തംഭ മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയുന്ന ഈ ഒരു രീതി ശബരിമലയിൽ ഒരു നീതിയും വാരിക്കോരി പള്ളിയിൽ മറ്റേ ക്രിസ്ത്യൻ പള്ളിയിൽ മറ്റൊരു രീതിയും എന്നൊക്കെ വരുമ്പം അതാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ശബരിമലയിലും മറ്റു പള്ളികളിലും ഒരേ നിലപാടായിരുന്നെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ ആയിരുന്നില്ലേ അപ്പം സി സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഡയമെൻഷൻസും മാറുമ്പോൾ സർക്കാരിൻ്റെ നിലപാടിലും സർക്കാർ സംവിധാനങ്ങളുടെ ഒക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിലപാടുകൾ എടുക്കുമ്പോൾ ഒരുപോലെ എടുത്താൽ വാർത്തകൾ കൊടുക്കുമ്പോൾ ഒരേ പ്രാധാന്യത്തിലെടുത്താൽ അത് ആണ് യഥാർത്ഥ ജനാധിപത്യം അതാണ് യഥാർത്ഥ മാധ്യമധർമ്മവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആയിരിക്കണം യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നാണ് എൻ്റെ ഒരു ഡയമെൻഷനുള്ളത് അങ്ങനെ അല്ലാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ സോ വ്യക്തമായിട്ട് കേരളം പിന്നെ വർഗീയവൽക്കരിക്കപ്പെടില്ല എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു സെയിങ് ആയിട്ട് മാറേണ്ടി വരും കേരളത്തെ വ്യക്തമായ വർഗീയ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി പല തൽപര കക്ഷികളും ശ്രമിക്കുന്നുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് പല മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് അതിന് ഭൂരിപക്ഷ വർഗീയതായെന്നോ ന്യൂനപക്ഷ പ്രചരണമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം പക്ഷേ വ്യക്തമായി കമ്മ്യൂണൽ പോളിറ്റിക്സ് കേരളത്തിൻ്റെ പടിവാതിൽക്കലുണ്ട് ചുക്കാൻ പിടിക്കുന്നത് മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെട്ടും ഉൾപ്പെടുന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും കൈകഴുകി ഒഴിവാകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിൻ്റെ പേരിൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിനൊക്കെ ഉത്തരവാദി നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്